ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. ഇപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഈസി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ്. ധാന്യങ്ങൾ വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോക്ക് കിടക്കുന്നതിന് മുൻപായിട്ട് എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോടൊന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ അവൈലബിൾ ആയിട്ടുള്ള ഏത് ധാന്യങ്ങളും നിങ്ങൾക്ക് എടുക്കാം. ഞാനിവിടെ മൂന്ന് ടൈപ്പിലുള്ള കടലകൾ, വെള്ളക്കടല, കറുപ്പ്, അതുപോലെ പച്ചക്കടല, പിന്നെ ചെറുപയർ, വൻപയർ, മുതിര, ഇതൊക്കെ ഏകദേശം ഒരു അര കപ്പ് മുതൽ മുക്കാൽ കപ്പ് വരെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് മെയിനായിട്ട് വേണ്ടത് മൂന്ന് കപ്പോളം നുറുക്കു ഗോതമ്പാണ്. അപ്പോൾ അതും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു രണ്ട് ടീസ്പൂണോളം ഉലുവ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളതിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. നിങ്ങൾക്കിതിൽ വേണമെങ്കിൽ പരിപ്പും ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള മെഷർമെൻസൊക്കെ ഞാനിതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ എടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒരു വലിയ ബൗളിലിട്ടിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു 5 മുതൽ 8 മണിക്കൂർ വരെയെങ്കിലും വെള്ളത്തിലിട്ട് വെച്ച് കുതിർത്തിയെടുക്കാം. തലേ ദിവസം രാത്രിയിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇത് നന്നായിട്ട് കുതിർന്ന് വന്നു കഴിഞ്ഞാൽ ഒരു പ്രഷർ കുക്കറിലേക്ക് ഇതിട്ട് കൊടുക്കുക. സെയിം ക്വാണ്ടിറ്റിയിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു ബൗളാണ് നിങ്ങൾക്ക് ഇത് കുതിർന്ന് വന്നപ്പോൾ കിട്ടിയത് എങ്കിൽ അതേ ക്വാണ്ടിറ്റിയിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഇത് നന്നായിട്ട് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 4 മുതൽ 5 വിസിൽ വരെ ഇത് അടച്ചു വെച്ച് വേവിക്കുക. എന്നിട്ട് ഇത് പ്രഷറെല്ലാം പോയിന് ശേഷം ഓപ്പൺ ചെയ്യുക. എന്നിട്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതല്പം കൂടെ ടേസ്റ്റ് കൂടാൻ നിങ്ങൾക്ക് താളിച്ചൊഴിക്കണമെന്നുണ്ടെങ്കിൽ ഒരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഓയിൽ ചൂടായതിന് ശേഷം ഒരു 8 മുതൽ 10 വരെ ചെറിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളറാവും വരെ വഴച്ചെടുക്കുക. ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കരയാതെ ശ്രദ്ധിക്കണം. ഇതായി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് ഇത് പ്രഷർ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഈ ഒരു താളിക്കൽ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. അത്ര ഹെൽത്തി ഒന്നുമല്ല, ടേസ്റ്റിൽ കഴിക്കാമെന്ന് മാത്രം. അപ്പോൾ ഇത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതിലേക്ക് തേങ്ങ ചെറുവേദം ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ ടൈമിൽ ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ടെല്ലാം കറക്റ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റണതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.